ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഹെയർ പായ്ക്കുമായിട്ടാണ്. ഇപ്പൊ നമ്മള് വിന്റർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കും രാവിലെ സമയത്ത്, പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂട് നല്ല വെയില് ഒക്കെ ആയിട്ടൊരു വല്ലാത്ത, നമുക്ക് വിന്റർ എന്ന് പറയാൻ പറ്റത്തില്ല, സമ്മർ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ കേരളത്തിന് പുറത്താണെങ്കിൽ ഇപ്പൊ വിന്റർ ആണ്, നല്ല തണുപ്പാണ്. ഇവിടെ ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിന്റർ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഹെയർ ഫ്രിസി ആയിരിക്കും, ഡ്രൈ ആവും, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. അതൊക്കെ മാറി ഹെയർ നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു പായ്ക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. എന്റെ ഹെയർ കണ്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുന്നേ, ആ ഒരു നല്ല, എന്റെ ഹെയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, അത്ര അങ്ങ് സ്മൂത്തോ അല്ല സോഫ്റ്റോ അങ്ങനത്തെ ഒരു ഹെയർ അല്ല, ഫ്രിസിയാണ്, അതേപോലെ കേളിയാണ്. പക്ഷെ ഇത് വൺ ടൈം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വിന്റർ ടൈമിലേക്ക്. ബെസ്റ്റ് ഹെയർ പായ്ക്ക് ഇത്. നമ്മളുടെ മുടി കിളിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു പായ്ക്ക് നമ്മൾ ഉള്ളി ഫോർ സ്മൂത്തനിങ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഷൈനിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള പായ്ക്ക്. അല്ലാതെ ഇത് തേക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി കിളിക്കും അങ്ങനൊന്നും തന്നെ ഇല്ല. അത് നേരത്തെ തന്നെ പറയാം, ഇത് മുടി കിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തലേദിവസം ഈ ഒരു പായ്ക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. കൂടുതലുള്ള ബെല്ലൈക്കണോ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതേപോലത്തെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആവുന്ന ഹെയറിന് കുറേ ടിപ്സും, അതേപോലെ ഫേസിലുള്ള കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ പായ്ക്കുകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളത്തിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. തരിയില്ലാത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം തിള വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതൊന്ന് ആറിക്കഴിയുമ്പോൾ ഈ കുറച്ച് തിക്കാവും. അതിലോട്ട് നമുക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ഓയിലൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പായ്ക്ക്. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുകി പോവാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കണം നമ്മുടെ ക്രീം. എന്നിട്ട് നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് തല നന്നായിട്ട് ഓയിൽ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ തലയോട്ടിയിലും മുടിയുടെ തുമ്പ് വരെ നന്നായിട്ട് ഓയിൽ തേക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒന്നുകൂടെ ഡ്രൈ ആവും. ഓൾറെഡി നമ്മൾ പായ്ക്കിനകത്ത് ഓയിൽ തേച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ മസ്റ്റായിട്ടും തലയിൽ അതിന് മുന്നേ ഓയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. തലയോട്ടിലും തലയുടെ തുമ്പ് വരെയും ഞാൻ തേക്കുന്നുണ്ട്. അപ്പോൾ തുമ്പ് വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പായ്ക്ക് നമുക്ക് തലയോട്ടിയിലും തലയുടെ തുമ്പ് വരെയും തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ തലയോട്ടിലും തലയുടെ തുമ്പിൽ തേക്കുമ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് തേക്കുമ്പോൾ അത്രയും ആ ഒരു സ്മൂത്ത് ആവത്തില്ല. ഇങ്ങനെ അങ്ങ് തേക്കരുത്, നമ്മൾ കുറേശ്ശെ പോർഷൻ എടുത്തിട്ട് വേണം തുമ്പ് വരെയും തേക്കാൻ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ മുടിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും തലയോട്ടിയിലും അതേപോലെ മുടിയുടെ തുമ്പ് വരെയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 20 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഷാമ്പു ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം എൻ്റെ മുടി കേളിയാണ്, എന്നാലും പക്ഷെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയി എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ പായ്ക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടല്ലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാ, നല്ല ഹെയർ നല്ല സ്മൂത്ത് ആവാനും, സിൽക്കി ഹെയർ ആണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അത് വൺ ടൈപ്പ് ഒത്തിരി ഫ്രിസി ആയിട്ട് അല്ലെങ്കിൽ കേളി ആയിട്ട്, എന്റെ ഹെയർ ഒന്നും അങ്ങനെ സിൽക്കി ഒന്നും ആവത്തില്ല. നമ്മൾ ടി വിയിൽ കാണുന്ന ആ ഒരു സിൽക്കി ഹെയർ അല്ലേ നമുക്ക് ആ ഒരു പരിചയം, പക്ഷെ അത്രയൊന്നും ആവത്തില്ല. എന്നാലും ദാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആവും, നല്ല അടിപൊളിയാവുന്ന ഒരു പായ്ക്ക. പ്രത്യേകിച്ച് ഈ വിന്റർ ടൈമിലേക്ക് ബെസ്റ്റ് പായ്ക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഹെയറിലെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കായത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറയാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.